ഇനി വീണപ്പൂവ് എന്ന് പറയുന്നതായിട്ടുള്ള കൃതി നമുക്ക് പഠിക്കാൻ അതൊരു ഭാവകാവ്യാണ് എന്ന് വെച്ചാൽ അതെന്താ അറിയോ അത് ഭാവനയാണ് ഉള്ളതൊന്നുമല്ല ഇല്ലാത്തതൊരു ഒരു സംഭവം സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് വീണപ്പൂവ് എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്ന പൂവ് അത് തന്നെയാണ് വീണപ്പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ അത് വായിച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്കത് അത് എത്രമാത്രം സത്യമാണെന്നറിയില്ല ഞാനും എനിക്കൊരു ഇതിൽ വായിച്ചതാണ് ഇദ്ദേഹം ഒരിക്കൊരു പാലക്കാട് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് ഒരു ജൈനമതവിശ്വാസി ആയിട്ടുള്ള ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇദ്ദേഹം ചെലുണ്ടായിത്രേ അപ്പോൾ ചെന്നപ്പോൾ അവിടെ ഒരു ചെടിച്ചട്ടിയില് ഒരു ചെടി ചെടിയിൽ നിറച്ച് പൂക്കളുള്ള ഒരു ചെടിച്ചട്ടി ഉം ആ ചെടിച്ചട്ടീന്ന് പൂവ് നിലത്തൊക്കെ വീണു അപ്പൊ ആ ജൈനമതവിശ്വാസി ഇദ്ദേഹത്തിനോട് ചോദിച്ചൂത്രേ ഈ വിഷയത്തെ പറ്റി കവിത എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചുത്രേ അങ്ങനെ അദ്ദേഹം നോക്കാന്ന് പറഞ്ഞു അങ്ങനെ എഴുതിയതാണ് വീണ പോവുക എന്നുള്ളത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഏട്ടാ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലങ്ങാണ്ട് അല്ല വേറെ ഒരു വർഷം നമ്മൾ പറയേണ്ടായി അതിൽ ആയിരത്തി അറിയാം വീണപ്പൂവ് എന്ന ഇത് ചെയ്തെന്നുള്ള വർഷം പറഞ്ഞു പക്ഷെ അത്ര ഓർമ്മയില്ല ടോമാമസിനെ പറഞ്ഞിട്ടുണ്ടല്ലേ ആദ്യത്തെ ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അന്നാത് ഏർ റിലീസ് ചെയ്തിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നു പക്ഷേ ഞാൻ വേറെ ഒരിക്കല് വായിച്ച കഥയാണ് അറിയില്ല കുമാരനാശാൻ മരിക്കണ സമയത്ത് അതായത് ആ ബോട്ടപകടം വന്നില്ലേ ബോട്ടപകടം വന്നിട്ട് അത് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു അത്ര ഈ വീണപ്പൂവ് അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അത് ആ പുസ്തകം എടുത്തിട്ടാണ് പബ്ലിഷ് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് ഇങ്ങനെ മരിക്കാൻ നേരത്ത് അദ്ദേഹം ഒരാളിങ്ങനെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വീണ മരിക്കുന്ന സമയത്ത് ആരെങ്കിലും പുസ്തകം കയ്യിൽ കയ്യിലടക്കി പിടിക്കുമോ അതും നമുക്ക് വിശ്വാസയോഗ്യല്ലാട്ടോ പക്ഷെ ഞാനത് വായിച്ചിട്ടുണ്ട് അങ്ങനെ കുമാര രാജാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടാണ് അത് പബ്ലിഷ് ചെയ്തതെന്ന് ഫോട്ടോ എന്താവട്ടെ അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം ഈ വീണപ്പൂവിനെ പറ്റി കവിത എഴുതാൻ പറഞ്ഞു ഇദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുള്ളതായ കാവ്യമാണ് വീണപ്പൂവ് ഇതിലിപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു വീ വീണ കിടക്കുന്ന പൂവിനെ ഒരു സ്ത്രീയായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഇദ്ദേഹം കാവ്യം എഴുതുന്നത് അതായത് ഇപ്പം നോക്കിക്കോളൂ ഒരു കുട്ടി ഏഹ് ഒരു കുട്ടി ആ പൂവ്വ നമ്മളൊരു ആദ്യം നമ്മൾ ചെടിയുടെ കാര്യം പറയാം ഒരു പൂ ചെടിയിലൊരു ഇതുണ്ടാവുന്നു മുട്ടുണ്ടാവുന്നു അല്ലേ ആ മുട്ടുണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക അതിൻ്റെ ഒരു ചെടി ആ ചെടിയിലാദ്യം മുട്ടുണ്ടാവും ആ മുട്ടുണ്ടാവുമ്പോൾ എന്താണ്ടാവുക എല്ലാവരും ആ മുട്ടിനെ ശ്രദ്ധിക്കുക അതൊരു ചെറിയ ഒരു ഭാവം മാതിരി അല്ലേ അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും കുറേശ്ശെ കുറെശോ വലുതായി വലുതായി അത് വിരിയും വിരിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി ആ വലിയ പൂവാം അല്ലേ അത് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്താ ചെയ്യുക അത് ആ വിരിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കും അല്ലേ നല്ല ഭംഗിയുള്ള മുട്ട മുട്ടാവുമ്പോൾ ശ്രദ്ധിക്കുന്നേക്കാൾ കൂടുതലാണ് എന്തുണ്ടാവുക വിരിഞ്ഞു നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകളെ ആകർഷിക്കുന്ന ആ പൂവിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും എല്ലാവർക്കും ഇഷ്ടാവും നല്ല പൂവ് എന്ന് പറയും ആ അങ്ങനെയാണ് ഉണ്ടാവുക സാധാരണ ഒരു പൂവ് അങ്ങനെ ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ നിങ്ങളെ നാലോച്ചയ്ക്ക് ഒരാള് ജനിക്കണു ഒരു മൊട്ട അത് ജനിച്ചു ഏർ അത് അങ്ങനെ കൊറേശ്ശെ ആയിട്ട് വലുതാവണം നിങ്ങൾ ശൈശവത്തിന് ആഹ് ശൈശവ കാലം നിങ്ങൾ കുട്ടികളും മൊട്ടായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബാല്യത്തിലേക്ക് വരുമ്പോൾ കുറേശ്ശെ കുറെശ്ശെ അങ്ങനെ വിരിണു കൗമാരത്തിലേക്ക് കടക്കണു അല്ലെ അത് കഴിഞ്ഞിട്ട് അത് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ എന്താവും നമ്മള് ആചരാനരാദികളൊക്കെ ബാധിച്ച് നമ്മൾ മരണത്തിലേക്ക് പോകും ഇത് തന്നെയാണ് ലോകത്തിന്റെ തത്വവും ഇത് തന്നെ ഒരു പൂവിന്റെ ഇത് തന്നെയാണ് ലോകത്തിന്റെ തത്വവും അല്ലെ അപ്പൊ ഇതിലേ ഈ കുമാരനാശാന്റെ കാവ്യത്തിൽ അത് എന്താ ചെയ്യണത് വെച്ചാൽ ഒരു പൂവ് മുട്ട് ആ മുട്ട് വിരിയണു അത് ഇങ്ങനെ കുറെ അപ്പൊ ആ മുട്ടാവുമ്പോ സമയത്ത് അതൊരു കൊച്ചു കുട്ടിയായിട്ട് കൊച്ചുകുട്ടിയായിട്ട് ഒരു ചെറിയ പെൺകുട്ടി അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും അമ്മ താരാട്ട് പാ പാടുക അതിനെ ഉറക്കുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ അപ്പൊ അതിലാ വള്ളിയിൽ നിൽക്കുന്ന ലതകളൊക്കെ അതിനെ താരാട്ട് വള്ളി വള്ളീന്ന് പറഞ്ഞ വള്ളിയിലാണ് ഒരു ക്രീപ്പറിൽ നിൽക്കുന്ന പൂവായിട്ട് അത് സങ്കല്പിച്ചിരിക്കണേ അത് കാറ്റ് വന്നിട്ട് അതിനെ താരാടും കാറ്റ് കാറ്റ് വന്നതിന്റെ ഇളകും ആ പൂ ഞാൻ ആടുന്നു അതേപോലെ തന്നെ പാട്ടുപാടിക്കൊടുക്കുന്നു ഏർ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളോട് കൂടി കളിക്കണു ഒരു കുട്ടി ബാല്യ ശൈശവത്തി നമ്മുടെ പോന്നു കഴിഞ്ഞാൽ ബാല്യത്തിലേക്ക് കടന്ന നിങ്ങളുടെ ഒക്കെ രേജുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്ടാവുക ആ നിങ്ങൾക്ക് കുറെ കൂടെ കളിക്കും അല്ലെ ഇതേപോലെ തന്നെ മറ്റു പൂക്കളോടൊത്ത് കളിക്കണതാണ് അതിൽ പൂവിനോട് സങ്കല്പിക്കുമ്പോ മനുഷ്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്താണ്ടാവുക നമ്മളുടെ അതേ ഏജ് ഉള്ളതായ കുട്ടികളുമായിട്ട് നമ്മൾ കൂട്ടുകൂടി കളിക്കും ഇനി എന്താ ഉണ്ടാവും ഒരു കൗമാരത്തിലേക്ക് കോളേജ് ലെവലിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഈ കുട്ടി വലുതാവും തോറും അത് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് ലെസൺ എടുക്കുമ്പോൾ കൂടുതൽ പറഞ്ഞുതരാമോ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ ഒരു പെൺകുട്ടി വല്ല ആ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വലുതാവും തോറും ആ അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്കറിയാം ആ മാറ്റം വരുംതോറും എന്താണ്ടാവുക ആ അത് കൗമാരപ്രായത്തിലേക്ക് കടന്നാൽ നല്ലൊരു സുന്ദരി ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരെ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കാൻ ഉണ്ടാവും സൗന്ദര്യം വലിയൊരു ശാപം തന്നെയാണ് ചില നേരത്തെ ചിന്തിക്കുമ്പോ ശാപാണ് പക്ഷെ സൗന്ദര്യം ഒരു അനുഗ്രഹമാണെന്ന് പറയാം കാരണം എന്താ ആ സൗന്ദര്യത്തിൽ തളരാതെ സൗന്ദര്യത്തിൽ തളരാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ വഴിപ്പെടാതെ നന്നായി ജീവിക്കാൻ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല നാലാള് പറയുന്നതിന്റെ പിന്നാലെയൊക്കെ പോയി മൊബൈൽ ഫോണിൽ കൂടിയൊക്കെ കണ്ണി കണ്ട ആൾക്കാരുടെ വിളിയുമൊക്കെ വന്നു അനോണിമസ് കോൾ കിട്ടി ഏഹ് ഞാൻ ഇന്ന സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞു അയാളുടെ കൂടെ ഇറങ്ങി പോയി അങ്ങനെ കൊറേ ഇതുണ്ട് ഒരു സ്ഥലത്ത് ഒരു അമ്മ പറയാണ് എന്താണ് അവൻ അവൾ കണ്ടവരുടെ കൂടെ ഓടിപ്പോയി എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഈ കേട്ട ആൾ പറഞ്ഞു നിങ്ങൾ കണ്ടവർ നിങ്ങളുടെ അവൾ കണ്ടവരുടെ കൂടെയല്ലേ ഓടിപ്പോയിത് സമാധാനിച്ചോളൂ ഇത് കാണാത്ത ആൾക്കാരുടെ കൂടെ ഓടി പോകേണ്ടത് എന്നു വെച്ചാൽ എന്താർത്ഥം ആ മൊബൈൽ ഫോൺ ഫോണിൽ കണ്ണി കണ്ട സ്ട്രേഞ്ചേഴ്സിന്റെ ഫോൺ കോൾ വന്നിട്ട് ഇന്ന സ്ഥലത്ത് വരും ഈ ആൾ ആരാന്ന് പോലും നമുക്കറിയില്ല പെൺകുട്ടികൾ പോയി വല്ല കണ്ണി കണ്ട ട്രാപ്പിൽ വിടുകയാണ് എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്യണേ അവരുടെ കൂടെ പോകും എന്താ ഇന്ന സ്ഥലത്ത് വരും പറയും ഒരു പരിചയമില്ല കൊണ്ടുപോയി കണ്ടി കണ്ട ഭീകരവാദികളുടെ കേന്ദ്രത്തിലൊക്കെയാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ ഭീകരവാദികളുടെ കേന്ദ്രത്തിൽ പോയി പെട്ടത് പടുത്ത കാലത്തൊക്കെ നിങ്ങൾ പത്രത്തിലൊക്കെ ധാരാളം വന്ന വിഷയങ്ങളാണ് കൂടുതൽ ഞാൻ പറയുന്നില്ല പെൺകുട്ടികൾ ശ്രദ്ധിക്കാം ആൺകുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കാം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വല വിരിച്ചിരിക്കുന്ന ലോ വേടന്മാരുടെ ലോകാണ് അവരെയൊക്കെ വലയിൽ പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് നമുക്ക് ഒരു ബുദ്ധി തന്നിട്ടുണ്ട് മനസ്സിലാവണ്ടോ മനസ്സ് മാത്രമല്ല ബുദ്ധി തന്നിട്ടുണ്ട് ആ ബുദ്ധി കൊണ്ട് നമ്മൾ നന്നായി ചിന്തിക്കുക ഇതിൽ തെറ്റേതോ എന്ന് ചിന്തിക്കാൻ നമുക്ക് ഈശ്വരൻ നല്ല ഇത് തന്നിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ തെറ്റായ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്നൊരാൾ പറയുമ്പോൾ തെറ്റാണ് ചെയ്യരുത് ചിന്തിക്കാറുണ്ടോ നിങ്ങൾ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാൻ നോക്കണ സമയത്ത് നിങ്ങളുടെ ഉള്ളിലിരുന്ന് പറയുമോ പറയില്ല അച്ഛനോടോ അമ്മോടോ എന്തെങ്കിലും നോണെ പറയുന്നു നിങ്ങളുടെ മനസ്സ് പറയില്ലേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയില്ലേ അങ്ങനെ ചെയ്യുക അപ്പൊ ആ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ വിജയിച്ചു അല്ലെങ്കിലോ നിങ്ങൾ പരാജയപ്പെട്ടു ഇങ്ങനെ കണ്ണി കണ്ട് അനോണിമസ് കോളൊക്കെ കണ്ട് ഒരു പരിചയമില്ലാത്ത ആളുകളെ കണ്ട് നമ്മളീ പറയില്ലേ എന്താ പറയാ ചെന്നായടെ ഏഹ് തോല് ധരിച്ച മാൻകുട്ടിയുടെ തോല് ധരിച്ച ചെന്നായകള് എന്ന് പറയും ഒരു മാനിന്റെ തോല് ധരിച്ച ഒരാള് വരും എന്നിട്ടെന്താ ഉള്ളിലെ ചെന്നായിയാണ് കടിച്ചു തീരുക ഏഹ് ഇതുപോലെയുള്ള കുറെ ആളുകളാണ് കൊണ്ടുപോയിട്ട് പെൺകുട്ടികളെ നശിപ്പിക്കുന്നത് കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് നമുക്ക് പെൺകുട്ടികളെ വളർത്താൻ പേടിയാവും അപ്പൊ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോ സൗന്ദര്യം ഒരുപാടുള്ളൊരു പെൺകുട്ടിയാണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാര് ആ കുട്ടിയെ പ്രണയിക്കും അല്ലേ ഇതേപോലെ തന്നെ ഈ പൂവിനെ പ്രണയിച്ച് ഒരുപാട് ആൾക്കാർ വരുകയാണ് അങ്ങനെ വന്ന് ഈ പൂ ഇതിനെ പൂവിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ നോക്കുന്നു ഇത് കവി എന്തിലേക്ക് സങ്കല്പിക്കുകയാണ് മനുഷ്യ ജീവിതത്തിലേക്ക് സങ്കല്പിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി സുന്ദരിയായ പെൺകുട്ടി അവളെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവരോട് ഇവളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാരെ കല്യാണം കഴിക്കാൻ പറ്റുമോ ഒരാളെല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവള് അതിലെന്താച്ചാ പൂവിന്റെ കാര്യത്തിൽ എന്താ എന്താച്ചാ വണ്ടുകളെയാണ് കാമുകന്മാരായിട്ട് പറയുന്നത് ഒരു പൂവുണ്ടായി കഴിഞ്ഞാൽ എന്താണ്ടാവുക ഒരുപാട് വണ്ടുകൾ വന്ന് തേൻ കുടിക്കാനായിട്ട് ആ പൂവിന്റെ ചുറ്റും വന്ന് വന്നിങ്ങനെ ഇരിക്കൂലേ പാട്ട് മൂളി പാടി ആ ഇതേമാതിരി തന്നെ എന്താ ഏഹ് നമ്മളുടെ ലോകത്തും ഇങ്ങനെ തന്നെയാ സ്ത്രീകളുടെ പിന്നാലെ എന്ത് ചെയ്യും പലവട്ടം കാത്തു നിന്നും ഞാൻ കോളേജിൻ മൈതാനത്ത് എന്നൊക്കെ പറഞ്ഞു ആഹാ ആൾക്കാര് വരും നമ്മളുടെ പിന്നാലെ അല്ലേ എന്നിട്ട് എന്താ അതൊക്കെ കേട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യ വഴിപ്പെടുക ഇതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ പിന്നാലെ ഒരുപാട് ആൾക്കാർ വരാണ് എ ച പേൺകുട്ടിയിലേക്ക് സങ്കല്പിക്കുമ്പോട്ടോ അവസാനം എന്താ ചെയ്യാ പൂവ് എന്താ ചെയ്യാ ഒരുപാട് കാമുകന്മാരായ വണ്ടുകളെയൊന്നും സ്വീകരിക്കില്ല എന്നിട്ട് എന്തു ചെയ്യും അതിൽ നിന്ന് ഒരാളെ മാത്രം സ്വീകരിക്കും അതാരായിരിക്കും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഒരു വണ്ടിന് ഏഹ് മനുഷ്യ ജീവിതത്തിലേക്കും വരുന്നിടത്ത് ഒരു പുരുഷനെ മാത്രം ഒരാളെ കാമുകനാക്കി മറ്റുള്ളവരുടെ ഒക്കെ അവളെന്ത് ചെയ്യും തിരസ്കരിക്കണം അപ്പൊ അവളെ ആളെ മാത്രം തിരസ്കരിച്ചാൽ മറ്റുള്ളവരൊക്കെ ആ പിന്മടങ്ങിക്കോളും അങ്ങനെ ഇവര് സുഖമായിട്ട് എന്താ ചെ എന്താ പറയാ പ്രണയം ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഒരു ദിവസം പെട്ടെന്ന് ഈ പൂവ് നമ്മൾ സാധാരണ പൂക്കളിലെ ഏതാളുകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പൂവ് നശിച്ചു പോകലെ ചെയ്യുക കുമാരനാശാൻ കാണിക്കേണ്ടത് പെട്ടെന്ന് ഒരു ദിവസം ഈ പൂവ് ഞെട്ടറ്റ് വീഴുന്നതാണ് ചെ ചെടിയിൽ നിന്ന് ഞെട്ടറ്റ് വീഴുന്നതായിട്ട് കാണിക്കുന്നു ഇവിടെ എന്താണ്ടാവണേ ആ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയുടെ പെട്ടെന്നുള്ള മരണമാണ് കവി കാണിക്കണെ അത് കാണുന്നോടുകൂടി എന്താണ്ടാവണേ എന്താണ്ടാവുക ആ ഒരു പൂവ് വീണ് കഴിഞ്ഞ ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഞാൻ പറയാം ഇരുപത്തിരണ്ട് ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടില് മരിച്ച എന്താണ്ടാവുക അടോ ആ അതന്നെ അവസ്ഥ അപ്പൊ ഇതേപോലെ തന്നെ ആൾക്കാരെ ആൾക്കാരെന്ത് ദുഃഖിക്കൂല അതിലേറ്റവും ദുഃഖിക്കാരായിരിക്കും വീട്ടുകാരെ അച്ഛനും അമ്മയും ഒക്കെ ദുഃഖിക്കുന്നുള്ളത് ശരിയാണ് പക്ഷെ ഈ കുട്ടിയെ ഏറ്റവും അധികം പ്രണയിച്ചിരുന്ന ആ കാമുകൻ എൻ്റെ തല തല്ലി കവി കാണിക്കുകയാണ് ഏഹ് അന്ന് അപ്പൊ അതിൽ ലോകത്തിന്റെ തത്വം കാണിക്കുന്നതാണ് കുമാരനാശാന് ഈ കഥ അതായത് ഇപ്പൊ നമ്മൾ ലോകതത്വം എന്താ കണ്ണയും അടങ്ങുക എന്നാണ് അതിലത്തെ അവസാനത്തെ ശ്ലോകം ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞാൽ വീണുപോ എന്തായാലും എടുക്കുന്ന അല്ലെ ഇപ്പൊ വിഷയം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇതാണ് പൂവിലേക്കും ഒരു സ്ത്രീയിലേക്കും കണക്ട് ചെയ്യുന്ന രീതിയിൽ പൂവ് എന്ത് ചെയ്യണ പൂവെന്ന് പറഞ്ഞാൽ മുട്ടായി അതുപോലെ തന്നെ കുറച്ച് വിരിഞ്ഞ് വിരിഞ്ഞ് ശൈശവത്തിൽ നിന്നും ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് വിടർന്നു നിൽക്കുന്ന പൂവായിട്ട് ആ ശൈശവത്തിൽ എന്താ ചെയ്യാൻ ചൈന താലാട്ടുപാടി ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെടികളില് കാണിക്കണം കുട്ടികൾ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഇവിടെയും അങ്ങനെ തന്നെയാണ് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടതിലേ ചെടിയുടെ ഇതിൽ എന്താ വെച്ചാ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഏതാ നമ്മള് സ്കൂളിൽ പോയി കണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നു മറ്റേ കാര്യത്തിൽ എന്താച്ചാ ഇവള് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളൊക്കെ നിരീക്ഷണമാണ് അങ്ങനെ കഥയിൽ നിന്ന് വിദ്യാഭ്യസിച്ചു എന്നൊക്കെ കവി പറയുന്നുണ്ട് അപ്പൊ ഇതാണ് അതിലത്തെ പ്രമേയം ഇനി കുമാരനാസാനെ പറ്റി ഏർ പറയുമ്പോ ഇനി അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം കുമാരനാസാന്റെ തത്വശാസ്ത്രം എന്നുള്ളത് ഒരു വീഡിയോ കൂടി അയച്ചാൽ അപ്പൊ കുമാരനാസാൻ കംപ്ലീറ്റ് ആയി ഓക്കെ